നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം പറഞ്ഞാലേ നിനക്ക് സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം തരേണ്ടതാ. അതെ മതി മോനെ ആക്കിയെന്ന് മനസ്സിലായി. മതിയാക്കട്ട നീയേ വാ താഴെ ഗസ്റ്റുകൾ ഒന്ന് തുടങ്ങി വാ വാടാ. സ്നേഹവരം നോക്കിയിരിക്കുന്നു ഞാൻ. കേറി വാ ഒരു സഹായം വേണം എനിക്ക്. അതെ ഈ ബ്ലൗസിന്റെ പിന്നിലെ മുക്കും കെട്ടും ഗുലുമാലും ഒന്നും ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇടാൻ പറ്റുന്നില്ല. നീ അത്രയുള്ള കാര്യം ഇപ്പൊ ശരിയാക്കി തരാം. തിരി ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടിപൊളിയായിട്ടുണ്ട് ഈ സാരി. നിനക്ക് സൂപ്പർ ആയിട്ട് ചേരുന്നുണ്ട്. പിന്നെ നീ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല സ്നേഹം. ആകെ എന്തോ പോലെ. അതെ ഈ സൈൻ ബ്ലൗസ് ഒന്ന് മാറിയാലോ. ദേ ഈ ആറ്റിറ്റ്യൂഡാണ് നീ ആദ്യം മാറ്റേണ്ടത്. കോച്ചിങ് സെന്ററിലെ അധ്യാപികയായിരുന്ന ആ പഴയ സുമിത ചന്ദ്രന്റെ കേസിലെ നീ പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ ഇപ്പൊ നീ അതല്ല. ഇപ്പൊ നീ മിസ്സിസ് ഗിരിധർ നമ്പ്യാരാണ്. ബിസിനസ് മാഗ്നേറ്റ് ഗിരിധർ നമ്പ്യാരുടെ വൈഫ്. ലോകം ആ കണ്ണിലൂടെ മാത്രമേ ഇനി നിന്നെ കാണുള്ളൂ. യു ആർ റിയലി ലുക്കിംഗ് ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരുന്നത് ഭർത്താക്കന്മാർക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യം തന്നെയാ. പിന്നെ അത് പുറമെ പ്രകടിപ്പിക്കാറില്ലെന്നേ ഉള്ളൂ. ഇന്ന് നിന്നെ ഈ വേഷത്തിൽ കണ്ട ഗിരി ഞെട്ടു. നോക്കിക്കോ. നീ ഇപ്പൊ എന്താ ഓർത്തത്? ഈ വേഷത്തിൽ നിന്നെ കാണുമ്പോ ഗിരി ഞെട്ടാൻ പോകുന്നത് ഓർത്തിട്ടല്ലേ? നിങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. അയ്യോ ആണോ മോളെ. ഹലോ ലിയ. ഹായ്. വാ നമുക്ക് അങ്ങോട്ട് പോ. സുമി എവിടെ? സുമിത റെഡി ആവുന്നേ ഉള്ളൂ. മോളുടെ മുറിയിലുണ്ട്. ഞങ്ങളെന്നാ അങ്ങോട്ട് പോയി അവളെ ഒന്ന് കണ്ടാലോ. പിന്നെന്താ പോയി കണ്ടിട്ട് വരൂ. ഹായ് ഗിരി, ഹാപ്പി മാരിഡ് ലൈഫ് മൈ ബ്രോ. നിന്നെ കല്യാണത്തിന് കണ്ടില്ലല്ലോ, മുങ്ങിയല്ലേ. നിനക്കറിയാലോ എന്റെ അവസ്ഥ. ഞാൻ സ്ഥലത്തില്ലായിരുന്നടാ. നന്ദു വാ മോളെ, നമുക്കേ മോളി ചെന്ന് സുഖയെ കാണാം. എന്തിനാ അമ്മേ ഇവിടെ നിക്ക്. ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ കാണാവുന്നതല്ലേ ഉള്ളൂ. അതെ അത് തന്നെ നല്ലത്. എന്റെ നന്ദു, അവളുടെ ഗിരിയുടെ മുറിയൊക്കെ ഒന്ന് കയറി കാണാൻ ഇതിനേക്കാളും നല്ല അവസരം നമുക്ക് ഇനി കിട്ടാനില്ല. നീ ഒന്ന് വന്നേ. നന്ദു എന്താ നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത? നീ ഒന്ന് സമാധാനപ്പെടുന്നില്ലേ?
പണിയോ ഗിരി കാണിച്ചത്? ശരിയാ, തീരെ മോശമായി പോയി. ഞാൻ എന്ത് ചെയ്തു? മനസ്സ് തുറന്ന് സുമിതയോട് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ. എന്ത് കാണാൻ ഒരു പ്രത്യേകത ഉണ്ടെന്നോ വ്യത്യാസം ഉണ്ടെന്നോ? ഹലോ, എന്നൊക്കെയല്ലേ നീ പറഞ്ഞേ? എടാ, അവളെ കാണാൻ സുന്ദരിയായിരിക്കുന്നു എന്ന് നാവെടുത്ത് പറഞ്ഞ് എന്തായിരുന്നു കുഴപ്പം? എന്റെ സുമി, സത്യമായിട്ട് ഇപ്പോഴും എനിക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇത്രയും വലിയ വീട്ടില് മോൾ എത്തിപ്പെട്ടെന്ന് ഓർക്കുമ്പോ അമ്മയ്ക്ക് ശരിക്കും മോളെ, നീ സന്തോഷായിരിക്കുന്നോ? ഈ വീടും സാഹചര്യവും ഒക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ, എങ്കിലും നമ്മുടെ വീടും കൊച്ചു വർത്തമാനങ്ങളും പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും മിസ് ചെയ്യ. വീട്ടിൽ ഓടി നടന്ന് പണിയെടുക്കുന്നതും എന്നും രാവിലെ കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നതൊക്കെ ഞാൻ കൊതിയോടെ ഇപ്പൊ ഓർക്കുന്നേ. ഇവിടെയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ ആകെ ബോറടി അച്ഛാ. ഇത്രയും സന്തോഷത്തിൽ സുമിതയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് പിന്നെ ഇല്ലാതിരിക്കൂ. എത്ര നാള് കൂടിയ സുമിത വീട്ടുകാരെ കാണുന്നു. ഹലോ. ഓ ഹായ്. ഹായ് ആന്റി. ആന്റി അല്ല, സുമിയുടെ അമ്മ. അയ്യോ, സോറി സോറി, ഞാനൊന്ന് മറന്നു. നമസ്കാരം സുമിയുടെ അമ്മ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സുമി. നീ ഇവിടെ വന്ന് നിന്ന എങ്ങനെയാ? ഗിരിയും നീ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്ന നിങ്ങളോട് വിവാഹാശംസകൾ പറയാൻ വരുന്നവര് എന്താ ചെയ്യാ? അത് ശരിയാ, മോൾ അങ്ങോട്ട് ചെല്ല്. അല്ല, പിള്ളേരെവിടെ? എവിടെ? ഇവിടെ എവിടെയെങ്കിലും കാണും. കൊള്ളാം, നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛൻ. രണ്ടും കൂടെ എവിടെയെങ്കിലും ചെന്ന് വല്ല കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടാവും. നീ വന്നേ നോക്കാം. വാ വാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.